2020-21 അധ്യയന വർഷത്തെ പ്രീമെട്രിക് സ്കോളർഷിപ്പുകൾക്ക് നിങ്ങൾ അപേക്ഷിച്ചു. ഇപ്പോൾ അപേക്ഷിക്കാനുള്ള സമയമാണ്. മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട 1 മുതൽ 10 ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുക. രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയും വാർഷിക പരീക്ഷയ്ക്ക് 50% മാർക്കിന് മുകളിലുള്ളവർക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കും. ഓൺലൈനായിട്ടാണ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുക. പുതിയതായിട്ട് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നവരാണെങ്കിൽ ന്യൂ യൂസർ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ആണ് ആപ്ലിക്കേഷൻ പൂരിപ്പിക്കേണ്ടത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ആപ്ലിക്കേഷൻ കൊടുത്തവരാണെങ്കിൽ റിന്യൂവൽ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം സ്കോളർഷിപ്പ് ഓട്ടോമാറ്റിക്കലി റിന്യൂ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് അക്ഷയ സെൻറ്റർ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ കഫേ വഴിയോ ചെയ്യാം. ഇനി നമ്മുടെ പ്രീമെട്രിക് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുൻപേ നമ്മൾ കയ്യിൽ കരുതേണ്ട എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കാം. 1. കഴിഞ്ഞ വർഷത്തെ മാർക്ക് ലിസ്റ്റാണ്. ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത് ബാധകമല്ല. 2, ആധാർ കാർഡ്. അതോടൊപ്പം റേഷൻ കാർഡും കൂടെ കരുതണം. ഓൺലൈൻ ആപ്ലിക്കേഷൻ പൂർത്തിയായി ലഭിക്കുന്ന ഫോമിൻ്റെ 2 ഫോട്ടോകോപ്പി കരുതുക. 1 സ്കൂളിൽ ഏൽപ്പിക്കുന്നതിനോടൊപ്പം തന്നെ 1 കയ്യിൽ സൂക്ഷിക്കുക. ഇത് ഭാവിയിൽ ആവശ്യം വരും. അതോടൊപ്പം തന്നെ നമ്മൾ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുമ്പോൾ ഓരോ കുട്ടിക്കും അവനവൻ്റെ ഐഡിയും പാസ്വേഡും ലഭിക്കും. ഇവ രണ്ടും എവിടെയെങ്കിലും പുസ്തകത്തിലോ മറ്റെവിടെയെങ്കിലും വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കണം. ഇതും ഭാവിയിൽ ചിലപ്പോൾ റിന്യൂ ചെയ്യാനോ അങ്ങനെ മറ്റെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഈ ഐഡിയും പാസ്വേഡും ഉപകാരപ്പെടും. ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം, കുട്ടികളുടെ സ്വന്തം പേരിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ടാണ്. ഇപ്പോൾ സ്കോളർഷിപ്പുകൾ ലഭിക്കുകയാണെങ്കിൽ മാതാപിതാക്കളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്താൽ സ്കോളർഷിപ്പ് ലഭിക്കില്ല. സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് പല ആവശ്യങ്ങൾക്കും കുട്ടികൾക്ക് സ്വന്തം പേരിലുള്ളൊരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. അതുകൊണ്ട് കുട്ടിയുടെ സ്വന്തം പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുകയും ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ സ്കൂളിൽ ഏൽപ്പിക്കുകയും ചെയ്യുക. അവസാനത്തെ സമയത്തേക്ക് മാറ്റി വയ്ക്കാണ്ട് വേഗം തന്നെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുക. അതോടൊപ്പം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാനും ശ്രദ്ധിക്കുക. സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടോ അത് അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അറിയാവുന്ന വിവരങ്ങൾ ശേഖരിച്ച് നൽകാൻ ശ്രമിക്കും. ഞാൻ അദീന ഡേസി, ടീച്ചിങ് ടെക്സ്.